നമസ്കാരം. വന്നു വന്ന് ഇപ്പോൾ പോലീസിനോടാണ് പരാക്രമം. ആർക്കും കൊട്ടിയിട്ട് പോകാനുള്ള ചെണ്ടയായി മാറി പോലീസ്. പോലീസിനെ പ്രതിസ്ഥാനത്ത് നിർത്തിയാൽ കൂടുതൽ പിന്തുണ കിട്ടും. പോലീസ് ആക്രമിച്ചു, തട്ടിപ്പറിച്ചു, അല്ലെങ്കിൽ പെറ്റിയടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ സമൂഹമാധ്യമങ്ങളിൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യാജ പരാതികളും പെരുകുന്നു. ഏറ്റവും ഒടുവിൽ പോലീസിനെതിരെ ഉയർന്ന സംഭവം തന്നെ അതിനൊരു തെളിവാണ്. ആറ്റിങ്ങലിൽ വലിയ വിവാദമായി മാറിയ മീൻ തട്ടിത്തെറിപ്പിക്കലിന് സമാന പരാതിയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കരമനയിൽ ഉയർന്നത്. കരമന പാലത്തിനടുത്തിരുന്ന് മീൻ വിൽക്കുന്നതിനിടെ എസ് ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മീൻ ചരുവം തട്ടിമറിച്ച് കളഞ്ഞെന്നായിരുന്നു വലിയതുറ സ്വദേശി മരിയ പുഷ്പവും ഏതാനും പേരും ചേർന്ന് ആരോപിച്ചത്. എന്നാൽ ഈ പരാതി വ്യാജമാണെന്നാണ് പോലീസ് പറയുന്നത്. അത് തെളിയിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. എസ് ഐയും സംഘവും ജീപ്പിന് പുറത്തിറങ്ങിയില്ല. ഇത് വ്യക്തമാക്കുന്ന മൊബൈൽ ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു. പരാതിക്കാരി തന്നെയാണ് മീൻ തട്ടിത്തെറിപ്പിച്ചതെന്ന് ദൃക്സാക്ഷി പോലീസിന് മൊഴി നൽകി. എന്നാൽ പോലീസാണ് തട്ടിക്കളഞ്ഞതെന്ന് ആവർത്തിക്കുകയാണ് വലിയതുറ സ്വദേശി മരിയ പുഷ്പം. എന്നാൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നതോടെ പരാതി വഴിത്തിരിവിലാണ്. ഒന്നാം തെളിവായി പോലീസ് ഉയർത്തിക്കാട്ടുന്നത് ദൃക്സാക്ഷിയെന്ന് അവകാശപ്പെടുന്ന കരമന സ്വദേശിയുടെ മൊഴിയാണ്. തൊട്ടടുത്ത കടയിൽ ചായ കുടിച്ചുകൊണ്ടിരുന്ന യൂസഫും പോലീസിൻ്റെ വിശദീകരണം ശരിവെക്കുന്നു. മത്സ്യത്തൊഴിലാളിയോട് മാറിയിരിക്കാനാണ് പോലീസ് ആവശ്യപ്പെട്ടതെന്ന് യൂസഫ് പറഞ്ഞു. റോഡ് ബ്ലോക്കാകുമെന്നും മാറിയിരിക്കണമെന്നും പോലീസ് പറഞ്ഞു. എസ് ഐ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങിയിരുന്നേയില്ല. ആ സമയത്ത് മത്സ്യത്തൊഴിലാളി തന്നെ മീൻ റോഡിലിടുകയായിരുന്നു. താൻ ചായ കുടിക്കുന്ന സമയത്താണ് ഇത് കണ്ടതെന്നും ചെയ്തത് മോശമാണെന്ന് താൻ അവരോട് പറഞ്ഞുവെന്നും യൂസഫ് തന്നെ പറഞ്ഞു. രണ്ടാം തെളിവ് പോലീസ് പരാതിക്കാരിയോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ്. പോലീസ് ജീപ്പിൽ നിന്നിറങ്ങാതെ എസ് ഐ അകലം പാലിച്ചാണ് സംസാരിക്കുന്നത്. ഇങ്ങനെ സംസാരിച്ച ശേഷം മടങ്ങിപ്പോയെന്നാണ് പോലീസിൻ്റെ വാദം. പക്ഷേ മടങ്ങിപ്പോകുന്നതുവരെ വഴിയാത്രക്കാരനെടുത്ത വീഡിയോ ദൃശ്യത്തിലില്ല. പരാതി വ്യാജമെന്ന് ഉറപ്പിച്ചു പറയുന്ന പോലീസ് അത് ശാസ്ത്രീയമായി തെളിയിക്കാനായി സ്ഥലത്ത് ഫോറൻസിക് പരിശോധനയും നടത്തി. എന്നാൽ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് മരിയ പുഷ്പം. മരിയ പുഷ്പത്തിന് പിന്തുണയുമായി മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരവും നടത്തി.